श्रीरामा मम हृदि रमतां राम राम। ॐ अन्यथा शरणं नास्ति त्वमेव शरणं मम, तस्मात् सर्वेषु कालेषु रक्ष रक्ष महेश्वर। हरि ओम तत्सत्। രാമായണം കുട്ടികൾക്കായി എന്ന പരിപാടിയുടെ 11-ാം ദിനമായ ഇന്ന് നാരദ രാഘവ സംവാദം എന്ന ഭാഗമാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകം ദശരഥ മഹാരാജാവ് നിശ്ചയിച്ചതിന് മുന്നോടിയായിട്ടാണ് നാരദ മഹർഷി ശ്രീരാമനെ കാണാനെത്തുന്നത്. വേദാന്ത വേദ്യമായ തത്വങ്ങളാണ്, പ്രപഞ്ചരഹസ്യങ്ങൾ പറയാൻ എഴുത്തച്ഛൻ ഈ ഭാഗത്തിൽ വർണ്ണിക്കുന്നത്. പ്രപഞ്ച തത്വങ്ങളും ശ്രീരാമചന്ദ്ര തത്വവും മനസ്സിലാക്കുവാൻ ഈ ഭാഗം എന്തുകൊണ്ടും പഠിക്കുന്നത് ശ്രേഷ്ഠമാണ്. ശ്രീരാമൻ്റെ ജന്മരഹസ്യം, അതുപോലെ തന്നെ സീതാദേവി ആരാണ് തുടങ്ങിയ വിശദമായ ഭാഗമാണ് ഈ ഭാഗത്തിൽ നാം കാണുന്നത്. അയോധ്യയിലെത്തിയ നാരദ മഹർഷിയെ ശ്രീരാമചന്ദ്രനും സീതാദേവിയും യഥാവിധി സൽക്കരിച്ചിരുത്തി. ശേഷം നാരദ മഹർഷി ശ്രീരാമചന്ദ്രനോട് പറയുന്ന ഭാഗവുമാണ് നാം ഇവിടെ കാണുന്നത്. സർവജഗത്തിനും കാരണമായ ജഗത് പിതാവാണ് ശ്രീരാമചന്ദ്രൻ. സീതാദേവിയാകുന്നത് സാക്ഷാൽ മായാഭഗവതിയാണ്. ലോകത്തിൽ സർവചരാചരങ്ങളും നിലനിൽക്കുന്നത് പ്രപഞ്ചത്തിലാണ്. അങ്ങനെയുള്ള പ്രപഞ്ചം എന്ന് പറയുന്നത് മായയാണ്. അത് ഭഗവാന്റെ അധ്യക്ഷതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭഗവാന്റെ അധ്യക്ഷതയിൽ ഉള്ളതുകൊണ്ടാണ് മായയെ സൃഷ്ടിക്കപ്പെടുന്നതെന്നും അത് മായയാകുന്നത് സാക്ഷാൽ സീതാദേവിയാണെന്നും സകല ജീവജാലങ്ങളിലും, അതായത് ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ളത് ഭഗവത് ചൈതന്യമാണെന്നും, ഭഗവത് ചൈതന്യമില്ലെങ്കിൽ ആർക്കും ലോകത്തിൽ സ്ഥിതി ചെയ്യുവാൻ കഴിയുകയില്ലെന്നും, മായ ഭഗവാന് തുണയായി വർത്തിക്കുന്നുവെന്നും ഇവിടെ നാരദ മഹർഷി പറയുന്നു. വെളുപ്പ്, ചുവപ്പ്, കറുപ്പ് എന്നീ മൂന്ന് വർണ്ണങ്ങൾ, അവ സാത്വികം, രാജസം, താമസം എന്നീ മൂന്ന് ഗുണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവയൊക്കെ വിഷ്ണുമായ തന്നെയാണ് എന്ന് പറയുന്നു. ഭഗവത്ഗീതയിൽ 9-ാം അധ്യായത്തിൽ 10-ാം ശ്ലോകത്തിൽ പറയും, മയ്യാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം എന്ന്. എൻ്റെ അധ്യക്ഷതയിൽ പ്രകൃതി ചരാചര പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു പാർത്ഥ എന്ന് ഭഗവാൻ പറയുമ്പോൾ അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ നാരദ മഹർഷി ഇവിടെ പറഞ്ഞു തരുന്നത്. പ്രപഞ്ചത്തിൽ പുല്ലിംഗം എന്ന് പറയുന്നതൊക്കെ ഭഗവത് ചൈതന്യമാണെന്നും, സ്ത്രീലിംഗം എന്ന് പറയുന്നതൊക്കെ സീതാദേവിയാണെന്നും ഇവിടെ പറയുന്നു. പരമാത്മാവിനെ ഈ മായ ഒളിപ്പിച്ചു വയ്ക്കുന്നു എന്നുകൂടി നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കയറിനെ പാമ്പാണെന്ന് ധരിപ്പിക്കുന്നതും, അതുപോലെ തന്നെ പാമ്പിനെ കയറാണെന്ന് ധരിപ്പിക്കുന്നതും പോലെയാണ്. അതാണ് മായയുടെ പ്രത്യേകത. ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പരമാത്മാവാണ് സത്യം. മിഥ്യാപ്രപഞ്ചം ഒരു കാലഘട്ടം നശിക്കുന്നതാണ്. അതിനാൽ തന്നെയാണ് ആദിശങ്കരൻ പറഞ്ഞത്, ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന്. ബ്രഹ്മമാണ് ആത്യന്തികമായിട്ടുള്ള സത്യം, ജഗത്ത് മിഥ്യയാണ് എന്ന് ശങ്കരാചാര്യ ഗുരുദേവൻ പറഞ്ഞതും ഇതേ കാരണത്താലാണ്.
യഥാർത്ഥമായിട്ടുള്ളത് ഭഗവത് ചൈതന്യം മാത്രമാണ്. ആ തത്വമാണ് രാമനാമത്തെ ജപിച്ചുകൊണ്ട്, രാമ സായുജ്യം പ്രാപിച്ചുകൊണ്ട്, രാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് മായയെയും പരമാത്മാവിനെയും തിരിച്ചറിയുവാൻ കഴിയുമെന്ന സത്യമാണ് ഇവിടെ നാരദ മഹർഷി വളരെ വിശദമായി തന്നെ നമ്മോട് പറഞ്ഞത്. ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡ് മുതൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹരി ഓം തത്സത്.